ഞാൻ 4 ഒളിമ്പിക്സ് കളിച്ചിട്ടുണ്ട്. പക്ഷെ ഈ 4 ഒളിമ്പിക്സിലില്ലാത്തൊരു കാര്യം എനിക്ക് അവിടെ ഇരുന്നപ്പോൾ കിട്ടി, പ്രഷറ്. ഒളിമ്പിക്സ് കളിക്കാൻ ഈസിയാണ്, മമ്മൂക്കയുടെയും മഞ്ജുച്ചേച്ചിയുടെയും ഇടയ്ക്ക് അവിടെ ഇരിക്കാനാണ് പ്രയാസം. കാരണം ഞാനത് മമ്മൂക്കയോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. മമ്മൂക്ക എൻ്റെ വീട്ടിലേക്ക് കയറി വന്നത് 2021 ഒളിമ്പിക്സ് കഴിഞ്ഞപ്പം പെട്ടെന്നാണ് കയറി വന്നത്. 2 ആളുകൾ ആദ്യം വരുന്നു, മമ്മൂക്ക കയറി വരുന്നു, ഒരു ബൊക്ക തരുന്നു. നമുക്ക് എന്താ പറയുന്നത്, ഇപ്പം അത് പറഞ്ഞ് നിൽക്കാറ് മനസ്സിലായി. എൻ്റെ കൈ വിറയ്ക്കുന്നു, കാല് വിറയ്ക്കുന്നു, തൊണ്ടയിടുന്നു. കാരണം കളിക്കുമ്പോൾ നമുക്കൊന്നും പ്രശ്നമല്ല, കളിക്കുമ്പോൾ നമുക്ക് കളിച്ചാൽ മതി, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം എനിക്കന്ന് മെഡൽ കിട്ടുന്നിടത്തോളം സന്തോഷം നേരിയൊരു കാര്യമായിരുന്നു മമ്മൂക്ക എൻ്റെ വീട്ടിൽ വരിക. കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം പോലെ കണ്ടുവളർന്നൊരു വ്യക്തി, അദ്ദേഹത്തിന് എൻ്റെ വീട്ടിൽ വരേണ്ട ആവശ്യമില്ല, അല്ലേ? മമ്മൂട്ടി എന്നൊരു നടന് എൻ്റെ വീട്ടിൽ വരേണ്ട ഒരാവശ്യമില്ല. അദ്ദേഹത്തിന് അദ്ദേഹം ഫേമസ് ആണ്, അദ്ദേഹം ലോകം മൊത്തം അറിയുന്നൊരു ആക്ടറാണ്. ശ്രീജേഷിൻ്റെ വീട്ടിൽ വരേണ്ട ആവശ്യമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ആ മെഡലിന് മധുരം കൂടി. ആ മെഡലിന് കിട്ടാവുന്ന ഒരു വലിയൊരു ബഹുമാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ഒരു കാര്യം. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഇവിടെ ഈ വേദിയിലിരിക്കുമ്പോൾ ഈ ക്യാപ്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശ്രീജേഷിന് സ്നേഹപൂർവ്വം. കാരണം വെച്ചുകഴിഞ്ഞാൽ ഹോക്കി ഒരു കേരളത്തിൻ്റെ ഗെയിം അല്ലാത്തൊരു ഗെയിം കളിച്ച് എന്നെ കേരളം ചേർത്ത് പിടിച്ചല്ലോ. അപ്പം എന്നോടൊപ്പം തന്നെ ഹോക്കിയെ കേരളം ഏറ്റെടുത്ത പോലെയാണ് എനിക്ക് ഈ ഒരു ക്യാപ്ഷനിലൂടെ തോന്നിയത്. കാരണം ഞാനെപ്പോഴും വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്, നമുക്ക് എല്ലാ കാലഘട്ടത്തിലും ഒരു കളിക്കാരനെ നമ്മളെപ്പോഴും രാജാവായിട്ട് വാഴ്ത്തും. ക്രിക്കറ്റിലാണെങ്കിൽ സച്ചിനുണ്ട്, ഞാനെപ്പോഴും സച്ചിൻ ഭഗവാനെ പോലെ കാണുന്നൊരു വ്യക്തിയാണ്. ഫുട്ബോളിലാണെങ്കിൽ വിജയൻ ചേട്ടനുണ്ട്, സീമമ്മയുടെ ഇവിടെ ഇരിപ്പുണ്ട്. സീമ മേഡത്തിനെ ഞാൻ കണ്ടു, നമ്മുടെ ലേഡി ഐ എം വിജയൻ എന്നാണ് സർ അറിയപ്പെടുന്നത്. സീമ മേഡം ഫുട്ബോൾ കോച്ചാണ്, ഇന്ത്യൻ ടീം പ്ലെയറാണ്. അപ്പോൾ നാളെ വരുന്നൊരു തലമുറയ്ക്ക് ഒരു മാതൃകയാവാൻ, അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത കിഴക്കമ്പലത്തോട് സ്ഥലത്തു നിന്ന് ഒളിമ്പിക്സ് കളിക്കാൻ, ഒളിമ്പിക്സ് മേടാൻ പറ്റും എന്ന് ഞാൻ തെളിയിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പാത പിന്തുടർന്ന പലർക്കും ഇതൊരു മാതൃകയാവും. അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് ഉറപ്പായിട്ടും മമ്മൂക്ക ഇതുപോലെ ചെറുപ്പത്തോടെ എവിടെ ഉണ്ടാവും, മഞ്ജുച്ചേച്ചി ഇതുപോലെ ചെറുപ്പത്തിൽ എവിടെ ഉണ്ടാവും, അവർ നിങ്ങൾക്ക് ഇതുപോലെ സ്വീകരണം തരും. അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇത്രയും വലിയൊരു ചാനൽ, കൈരളി പോലൊരു ചാനൽ, ഇതുപോലത്തെ ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ ഒരു സ്പോർട്സ് താരത്തിന് വേണ്ടി വയ്ക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം വളരെ അഭിമാനം തോന്നുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ശരത്തേൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒത്തിരി ഈയിടെയായിട്ട് ഒത്തിരി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ സ്പോർട്സ് താരങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമുക്ക് നമ്മൾ സമ്മാനം മേടിച്ചിട്ട് വരുമ്പം നമ്മുടെ നാട് തരുന്ന ആദരമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കാരണം നമ്മൾ ചെയ്തത്, നമ്മൾ പുറത്ത് പോയിട്ട് ജയിക്കുമ്പം, അല്ലെങ്കിൽ ഒരുപക്ഷെ വേറൊരാൾക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും അത്, നമ്മുടെ രാജ്യത്തിൻ്റെ പുറത്ത് പോയിട്ട് ആ രാജ്യത്ത് നമ്മുടെ പതാക ഉയർത്തുക എന്നുള്ളത് വേറൊരാളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അതായിരിക്കും ഒരുപക്ഷെ ഞങ്ങൾ സ്പോർട്സ് താരങ്ങളെ ഡിഫറെൻ്റ് ആക്കുന്നതും, നമ്മൾ ഒരു സ്വകാര്യ അഹങ്കാരം പോലെ കൊണ്ട് നടക്കുന്നൊരു കാര്യം. അപ്പം ഒരു സ്പോർട്സ് താരമായി എനിക്ക് ഇത്രയും വലിയൊരു അംഗീകാരവും ഇത്രയും വലിയൊരു ബഹുമാനവും ഇത്രയും വലിയൊരു ആദരവും തന്ന കൈരളിക്കും അതിൻ്റെ ഡയറക്ടേഴ്സിനും മമ്മൂക്കയ്ക്കും മഞ്ജുച്ചേച്ചിക്കും ബാക്കി ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, വിജയ് ചേട്ടനടക്കം എല്ലാവർക്കും ഒരു പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു ശ്രീജേഷ്. അല്ല, ഒന്നുമില്ല, എനിക്ക് ആ പോയിന്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളാരും വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല അന്യനാട്ടിൽ പോയി നമ്മുടെ പതാക ഒന്ന് ഉയർത്തിപ്പിടിക്കാന്നുള്ളത്. അതും ഒരു വലിയ അംഗീകാരം തന്നെയാണ് ഒരു സ്പോർട്സ് മാൻ നമുക്ക് നേടിത്തരുന്നത്. ഞാനിപ്പോൾ വേറെ സിനിമയിൽ അഭിനയിച്ച അവാർഡ് കിട്ടിയാലൊന്നും പതാക ഒന്നും പിടിക്കാൻ ഒക്കെയല്ല, ഇത് പൊക്കി പിടിക്കാൻ പറ്റും. അതൊരു വലിയ കാര്യം തന്നെ, അതിനൊരു രോമാഞ്ചം ഉണ്ടാവും.